നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക സംഘത്തെയാണ് അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയോഗിച്ച ഈ സംഘം ഈ വർഷം കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് അതേപോലെ തന്നെ ട്വിറ്റർ തുടങ്ങിയ രംഗങ്ങളിൽ മാത്രമല്ല യൂട്യൂബ് അടക്കമുള്ള മേഖലകളിലും കൃത്യമായി പിണറായി വിജയനെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ വളരെ കരുത്തോടെ നൽകുന്ന ഒരു സംഘത്തെയാണ് അദ്ദേഹം നിയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒൻപത് പേരടങ്ങുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഗ്രൂപ്പായിരുന്നെങ്കിൽ ഇത്തവണ അവരുടെ എണ്ണം പന്ത്രണ്ടാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇവരുടെ ശമ്പള ഇനത്തിലും സംസ്ഥാന സർക്കാർ ഒരു മാസം ഏഴ് ലക്ഷത്തോളം രൂപ നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ എത്തിക്കാൻ വേണ്ടി സദാ ജാഗരൂകരായി ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പ്രമോഷന് വേണ്ടി പന്ത്രണ്ടംഗ സംഘത്തെ നിയോഗിച്ച് മുന്നേറുന്നത് ഇതിനും സർക്കാർ ശമ്പളം നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത സോഷ്യൽ മീഡിയ സംഘത്തിന് നിലവിലുണ്ടായിരുന്ന കരാർ ഒരു വർഷം കൂടി അദ്ദേഹം നീട്ടി നൽകിയിരിക്കുകയാണ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ പൊതുജനത്തെ അറിയിക്കാൻ ഉള്ള ഒരു സംവിധാനവുമായി ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത പന്ത്രണ്ടംഗ സംഘത്തിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൂടുതൽ ശക്തിയോട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ആദ്യ ആറ് മാസത്തേക്ക് നിയമിച്ചവർക്ക് ഇപ്പോൾ ഒരു വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയവ മാത്രമാണ് ഈ സംഘത്തിൻ്റെ ചുമതല ഇവർക്ക് ശമ്പള ഇനത്തിൽ മാത്രം സർക്കാരിന് ഒരു മാസം ആറ് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ചെലവ് വരും ഇതുകൂടാതെ ഇവരുടെ ടി എ കൂടി പരിഗണിക്കുമ്പോൾ ഇത് ഏഴ് ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തും സംഘത്തിൻ്റെ തലവന് എഴുപത്തി അയ്യായിരം രൂപയാണ് ശമ്പളം കണ്ടന്റ് മാനേജർ പോസ്റ്റിലേക്ക് എഴുപതിനായിരം രൂപയും സീനിയർ വെബ് അഡ്മിനിസ്ട്രേറ്റർക്ക് അറുപത്തി അയ്യായിരം രൂപയുമാണ് ശമ്പളഘടന സംഘത്തിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം ഇരുപത്തിയിരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിനാണ് ഈ ശമ്പളം നൽകുന്നത് കഴിഞ്ഞ തവണ പിണറായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ സംഘത്തിൽ ഒൻപത് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചതോടെ ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്ന ശക്തമായ ഒരു ടീമിനെയാണ് പിണറായി ചുമതലപ്പെടുത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ എണ്ണം ഒൻപതിൽ നിന്നും പന്ത്രണ്ടാക്കി വർദ്ധിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ കരുത്തും പ്രാവീണ്യവും നേടിയ സംഘത്തെയാണ് ഇതിലേക്കായി പ്രത്യേകം നിയോഗിച്ചിട്ടുള്ളത് ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പ്രത്യേക സംവിധാനമുണ്ട് ഓരോ ദിവസവും പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ കൃത്യമായി വിലയിരുത്തുകയും ഇതിൽ പുതിയ വിവരങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ നിർവഹിക്കുന്നത് കൂടാതെ സർക്കാരിനെ പറ്റിയുള്ള വളരെ പോസിറ്റീവായ വാർത്തകൾ കൃത്യമായ സമയത്ത് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാനും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയകൾ ശ്രദ്ധിക്കുന്നതിനാൽ അതിലുള്ള വിവരങ്ങൾ തെറ്റാതെ കൃത്യമായി അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സംഘത്തിൻ്റെ പ്രധാന ദൗത്യം